നമ്മോടൊപ്പം വിനോജ് മുളകരക്കച്ചനാണ് ഇപ്പോൾ ഉള്ളത്. അച്ഛൻ യൂറോപ്പ് അപ്പോസ്തോലിക് വിസിറ്റേഷനിലെ യൂത്ത് ഡയറക്ടറാണ്. അതിൻ്റെ ഒപ്പം കമ്പൈൻ മിഷനിലെ എക്സിക്യൂട്ടീവ് മെമ്പർ കൂടിയാണ്. നമുക്ക് അച്ഛനോട് കുറച്ച് വിശേഷങ്ങൾ ചോദിക്കാം. അച്ഛ, അച്ഛനൊരു വൈദികൻ എന്ന നിലയ്ക്ക് അച്ഛന് എങ്ങനെയാണ് വേൾഡ് യൂത്ത് ഡേ ഒരു ഒരു യുവാവിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുമെന്നാണ് അച്ഛൻ ചിന്തിക്കുന്നത്? എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്ന കാര്യം യേശു എന്ന ഒരു നാമത്തെ പ്രതി യേശുവിൽ വിശ്വസിക്കുന്ന ഇത്രയധികം ഒരു 10 ലക്ഷത്തിലധികം യുവജനങ്ങൾ ഒരുമിച്ച് നടക്കുന്നതും ഇവിടെ വരുന്നതും തന്നെ ഏറ്റവും വലിയ അത്ഭുതമാണ്. ഒരു വ്യക്തിയെ, ഒരു രക്ഷകനായ യേശുവെ എങ്ങനെ ജീവിതത്തിൽ ഒരു വ്യക്തിയെ പോലെ കണ്ട് സ്നേഹിക്കുന്ന ഇത്രയും ചെറുപ്പക്കാര് ഒരുമിച്ച് കൂടുന്നത് തന്നെ ഒരു അത്ഭുതമാണ്. പലരും പറയും സഭ തകർന്നു, വിശ്വാസമില്ല, ഇനി ആരാണ് പള്ളിയിൽ പ്രാർത്ഥിക്കുന്നവരില്ലെന്നൊക്കെ പറയുമ്പോൾ, ഇങ്ങനെ ഒരു വളരെ ക്രൗഡഡ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സ്, യങ് ബ്ലഡ് ആയിട്ടുള്ളവർ ഈശോയുടെ നാമത്തിൽ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ഇങ്ങനെ ഇങ്ങനെ ബാഡ്ജൊക്കെ ധരിച്ച് ഇങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോൾ സത്യത്തിൽ ഇത് തന്നെ ഒരു ഈശോയുടെ വലിയൊരു മഹത്വത്തിൻ്റെ ഒരു പ്രതീകമാണ്. ഒപ്പം സഭയെ അല്ലെങ്കിൽ ദൈവീക കാര്യങ്ങളെ ഒരുപക്ഷെ നമുക്ക് അതിന് വിലയില്ല, അതൊക്കെ പോയി, ഇനി അതിന് ഒട്ടും പ്രസക്തി ഇല്ലെന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് മുമ്പിൽ ഭയങ്കര ഇൻസ്പിറേഷനാണ്. എന്നോട് കൂടെ നടന്ന ചില പിള്ളേരെന്നെ പറഞ്ഞു, പള്ളി ചെല്ലുമ്പോൾ ആളുകളെ കാണാൻ നമുക്ക് സങ്കടം തോന്നി, സഭ തകരുകയാണ്, ഇനി മുന്നോട്ട് ഇത് പോകില്ല. പക്ഷേ ഈ യങ്സ്റ്റേഴ്സിനെ കാണുമ്പോൾ ഭയങ്കര ഒരു പ്രത്യാശയാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിനും ക്രിസ്തുവിലുള്ള വിശ്വാസത്തിനും ക്രിസ്തുവിലുള്ള പ്രത്യാശയ്ക്ക് ഇനി അർത്ഥമുണ്ടെന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ ഇതിനേക്കാൾ വലിയൊരു മീഡിയം, ഒരു മീഡിയ, ഈ വേൾഡ് യൂത്തിനെ പോലെ മറ്റൊരു മീഡിയ ഇല്ലെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ ഒരുപക്ഷെ ഇന്ത്യക്ക് പുറത്ത് ഒരുപാട് മൈഗ്രേഷൻ നടന്നിട്ടുണ്ട്. ഒരുപാട് പേര് ഔട്ട്സൈഡ് ഇന്ത്യയിലേക്ക് മറ്റൊരു കാലത്തും ഇല്ലാത്ത വിധം കഴിഞ്ഞൊരു 10 വർഷത്തിനിടയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഫാമിലീസ്, കുട്ടികൾ, യൂത്ത് ഔട്ട്സൈഡ് ഇന്ത്യയുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയിലെ, കേരളത്തിലെ സഭ പോലെ തന്നെ ഔട്ട്സൈഡ് ഇന്ത്യ നമ്മുടെ സഭ വളരെയധികം ശക്തിയോടെ മിനിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഇതുവരെയും ഒരു സീറോ മലബാർ യൂത്ത് എന്ന നിലയിൽ ഒരു വേൾഡ് യൂത്രയിൽ നമ്മൾ വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് ഒരുമിച്ച് വന്നത് ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്ന്. കമ്പനിയുടെ മിഷനായിട്ട് ഔട്ട്സൈഡ് ഇന്ത്യയിലെ 4 എപ്പാർക്കികളും ഒരു അപ്പോസ്തോലിക് വിസിറ്റേഷനും ഒരുമിച്ച് ഒരു കുടക്കീഴിൽ ആദ്യമായിട്ടാണ് വേൾഡ് യൂത്രയ്ക്ക് ഇങ്ങനെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഔട്ട്സൈഡ് ഇന്ത്യയിലെ നമ്മുടെ സഭയുടെ ശുശ്രൂഷകൾക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മൈൽ സ്റ്റോൺ ആണ്, ഒരു ഹിസ്റ്ററിയാണത്. അത് മുന്നോട്ട് വളരെ ശക്തിയായിട്ട് നമ്മുടെ പ്രസൻസ് ഉണ്ടാകുന്നുള്ളത് ഉറപ്പാണ്. ഇത് കാണുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ വരുന്ന യുവജനങ്ങളെല്ലാവരും ഈശോയുടെ സ്നേഹത്താൽ നിറഞ്ഞു പോകണം. സാധാരണ പറഞ്ഞ ഫെയ്ത്ത് ആൻഡ് ഫൺ എന്ന് പറയുന്നത്, ഇതൊരു ഫൺ മാത്രമല്ല, ഫെയ്ത്ത് ഒരു സ്ട്രോങ് ഫെയ്ത്ത് ഒരു മൂവ്മെൻ്റ് ആണ്, ഒരു ഒരു കൂട്ടായ്മയാണ്. അതുകൊണ്ട് ഇവരെല്ലാം ഒരു വിശ്വാസത്തിൽ ആഴപ്പെടാൻ ഈ കൂട്ടായ്മ, ഈ ഒരു ഒത്തുചേരൽ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ഒപ്പം എന്നെ കാണുന്നവരൊക്കെ ഇനി വരും വർഷങ്ങളിൽ വേൾഡ് യൂത്തിന് വരുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ, യുവതിവാക്കളെ പറഞ്ഞു വിടണം. അതായത് മറ്റൊരു സ്ഥലത്തും കിട്ടാത്ത ഒരു ഭയങ്കരമായ വിശ്വാസത്തിൻ്റെ തീവ്രമായ ഒരു എക്സ്പീരിയൻസ് ആണ് വേൾഡ് യൂത്തിന് തരുന്നത്. നമ്മുടെ കുട്ടികൾ നമ്മുടെ ഇടവകപ്പള്ളിയിൽ കൂടുന്ന, നമ്മുടെ അത് രൂപതയിൽ കൂടുന്ന, നമ്മുടെ രാജ്യത്ത് കൂടുന്ന പ്രോഗ്രാമിൻ്റെ ഒരുപാട് ഇരട്ടി 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 ഒരു വിശ്വാസത്തിൻ്റെ തീക്ഷ്ണമായ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ, യുവതിമാക്കളെ അടുത്ത വേൾഡ് യൂത്തിന് വരുന്ന വേൾഡ് യൂത്തിൻ്റെ പ്രോഗ്രാമുകൾക്ക് പറഞ്ഞു വിടും. ഇങ്ങനത്തെ വിശ്വാസം പ്രഘോഷിക്കപ്പെടുന്ന വേദികൾ മിസ് ചെയ്യില്ലെന്നുള്ള തീരുമാനം എടുക്കണം. താങ്ക് യു.